കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊളോണിയലിസം എന്താണ് എന്ന് പഠിച്ചു. ഇന്നും നമ്മളിൽ പലർക്കും അറിയാത്ത ഇതൊരു വിഷയമാണ്. ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും ഭാരതത്തെ ഭരിച്ച് ഭാരതത്തിലെ നന്മകൾ അവരിൽ ചിലർ കണ്ടെത്തി ബാക്കി ആരും കണ്ടെത്താൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മുടെ നന്മകളെ തകർത്ത് അതിനെ അവഹേളനാത്മകമാം വിധത്തിൽ ലോകത്തിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ വേദങ്ങളും വേദപണ്ഡിതന്മാരെക്കുറിച്ചും വേദവുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്രാനുഷ്ഠാനങ്ങൾ, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളെയും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കിട്ടിയ അവസരം അവരെല്ലാവരും ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, നമ്മളിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മവിശ്വാസം പരമാവധി ഇല്ലാതെയാക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഭാരതത്തിന് പറ്റിയത്. ഇന്ന് ഭാരതം വളരുമ്പോൾ, ഉയരുമ്പോൾ, ഉണരുമ്പോൾ ശാസ്ത്രീയമായും സാങ്കേതികമായും സാമ്പത്തികമായും എല്ലാ തരത്തിലും ഭാരതം ലോകത്തിലെ നാലാമത്തെ ശക്തിയായി മാറി. അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും റഷ്യയും കഴിഞ്ഞാൽ ഭാരതം നാലാമത്തെ ശക്തിയാണ്. നാലാമത്തെ ശക്തിയായി മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഭാരതം ലോകശക്തിയാണ് എന്ന ആത്മാഭിമാനം, ആത്മനിർഭരത തോന്നാതിരിക്കാൻ കാരണം നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഈ അപകർഷതയാണ്. ഈ അപകർഷത മാറാൻ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ അപകർഷത നിറച്ചു വച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയായാലും ഭഗവത്ഗീതയായാലും വേദമായാലും രാമായണമായാലും അതേപോലെ തന്നെ നമ്മുടെ മഹാഭാരതമായാലും പുരാണങ്ങളായാലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന മാനേജ്മെൻറ്റും നന്മ നിറഞ്ഞ സന്ദേശങ്ങളെയും എല്ലാം അവഹേളനാത്മകമായി ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ട് ഈ കൊളോണിയൽ അപകർഷത നമ്മളിൽ നിറച്ചു വെച്ചു. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും തുടങ്ങി. അതിനൊരു വഴിയേ ഉള്ളൂ, എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും രോഗങ്ങളുണ്ടെങ്കിൽ എന്നെ ചികിത്സിക്കേണ്ടത് ഞാനാണ്, എൻ്റെ രോഗം മാറ്റേണ്ടത് ഞാനാണ്. എൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ്, എനിക്ക് എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് ആത്മാഭിമാനം തോന്നുന്നില്ല എങ്കിൽ തോന്നിക്കേണ്ടതും അത്യാവശ്യമാണ്, അതെൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ എന്നിൽ ഉള്ള നന്മകൾ കണ്ടെത്തുക, എൻ്റെ രാഷ്ട്രത്തിലും എൻ്റെ സംസ്കാരത്തിലും എൻ്റെ പൈതൃകത്തിലുമുള്ള നന്മകൾ കണ്ടെത്തിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെയും മറ്റെല്ലാവരെയും പ്രചരിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ അത് അറിയിക്കുക. നമ്മൾ എവിടെയെല്ലാം ഒരുമിച്ച് ചേരുന്നുണ്ടോ അവിടെയെല്ലാം ഒത്തുചേരുമ്പോൾ ഈ ഒരു പ്രത്യേകത എല്ലാവരെയും അറിയിക്കുക. നമ്മളുടെ മഹത്വം, നമ്മുടെ സംസ്കൃതത്തിൻ്റെ മഹത്വം, ഭഗവത്ഗീതയുടെ മഹത്വം, വേദത്തിൻ്റെ മഹത്വം, വേദപണ്ഡിതന്മാരുടെ മഹത്വം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും നിറഞ്ഞു നിൽക്കുന്ന ആ മഹത്വവും അത് ലോകം മുഴുവനും ഇന്ന് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കൂടുതൽ ശക്തമായിട്ട് സാധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയും മറ്റെല്ലാ വഴിയിലൂടെയും അത് ലോകത്തെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അറിവ് നമ്മളുടെ കയ്യിലുണ്ട്. ആ അത് പ്രചരിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും അത് മനസ്സിൽ നിറയണം. അതേപോലെ തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും നിറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലുള്ള അപകർഷത മാറ്റിയിട്ട് നമുക്ക് 1000 പേരിലെങ്കിലും ഈ മാറ്റം വരുത്താൻ സാധിച്ചാൽ ഭാരതം മാറുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുമാതിരിയുള്ള ചിന്താധാരകളും കൂടി നിറച്ചു കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഭാരതം മാറും. ആത്മാഭിമാനത്തോടു കൂടിയ, ആത്മനിർഭരതയോടു കൂടിയ ശക്തമായ ഒരു ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതിൽ നമുക്ക് നമ്മുടേതായ പങ്ക് വഹിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളിലുള്ള കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മഹത്വം ലോക ജനതയുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും സമൂഹപരമായും കുടുംബപരമായും നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമ്മുടെ രാഷ്ട്രത്തിലുണ്ടാവും. 2025 ഡിസംബർ 31 തീയതിക്കുള്ളിൽ ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ്, അടിമത്വ മനോഭാവം മാറ്റണം എന്ന് ലോക ജനതയോട് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു രാഷ്ട്രം ഭാരതമാണ്. ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. റോമാ സംസ്കാരമില്ല,
മെസ്സോപ്പൊട്ടേമിയൻ സംസ്കാരമില്ല, ഈജിപ്ഷ്യൻ സംസ്കാരമില്ല, ബാബിലോണിയൻ സംസ്കാരമില്ല, ഭാരതീയ സംസ്കാരമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും അത്. ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു വലിയ ഇതായി. സോഷ്യൽ മീഡിയ എന്ന 11-ാമത്തെ അവതാരം ഉപയോഗിച്ച് പരമാവധി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനത് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രണാമം, നമസ്കാരം.